ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരംഗിണി. ദുരന്തമുഖത്ത് മാനസിക പിന്തുണ, ക്ഷീരകർഷകർക്ക് സ്നേഹസ്പർശം, അമൃത് പദ്ധതി കണ്ണൂരിൽ, ഡാറ്റ മാനേജ്മെന്റിന് നിവാഹിക. വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ തിരച്ചിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും തുടരുകയാണ്. ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ആശുപത്രിയിലോ ക്യാമ്പുകളിലോ കഴിയുന്ന പലരും ശാരീരിക ബുദ്ധിമുട്ടുകളെക്കാളേറെ അനുഭവിക്കുന്നത് മാനസിക സംഘർഷമാണ്. അത്രമേൽ വലിയ ആഘാതമാണ് കുട്ടികളിലും മുതിർന്നവരിലുമെല്ലാം ഈ ദുരന്തം വരുത്തിവെച്ചത്. വീടും കുടുംബവും ഉറ്റവരുമെല്ലാം നഷ്ടപ്പെട്ട നിരവധി പേരാണ് ദുരിതാശ്വാസ ക്യാമ്പിലും ആശുപത്രിയിലുമായി കഴിയുന്നത്. അതുകൊണ്ടുതന്നെ ശാരീരികാരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് ദുരിതബാധിതരുടെ മാനസികാരോഗ്യവും. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ദുരന്തത്തെ അതിജീവിച്ചവരുടെ മാനസികാരോഗ്യം ഉറപ്പാക്കാൻ പദ്ധതികൾക്ക് ഗവൺമെന്റ് തുടക്കം കുറിച്ചു കഴിഞ്ഞു. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സാമൂഹ്യനീതി വകുപ്പടക്കം വിവിധ ഗവൺമെന്റ് സംവിധാനങ്ങൾ കൈകോർത്താണ് കൌൺസിലിംഗ് ഉൾപ്പെടെ സേവനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. വയനാട് ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ പ്രജിത് കെ വാർത്താ തരംഗിണിയോട്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഉള്ളൊരുക്കുന്നവർക്ക് ആശ്വാസമേകുകയാണ് വയനാട് ജില്ലാ ഭരണകൂടം. ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടവർക്കും അപ്രതീക്ഷിതമായെത്തിയ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് കരകയറാത്തവർക്കും സാമൂഹിക മാനസിക പിന്തുണ നൽകുന്നതിനായി ആരോഗ്യവകുപ്പ്, സാമൂഹ്യനീതി വകുപ്പ്, ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം, വനിതാ ശിശു വികസന വകുപ്പ്, കുടുംബശ്രീ മിഷൻ എന്നീ വകുപ്പുകളിലെ 170 സാമൂഹ്യ മാനസിക ആരോഗ്യ കൌൺസിലർമാരും സൈക്കാട്രിസ്റ്റുമാരും ഇതിനായി സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ദുരന്ത മേഖലയിലെ 17 വരുന്ന ക്യാമ്പുകളിൽ 24 പ്രവർത്തിക്കുന്ന കൌൺസിലിംഗ് സെന്ററുകൾ സജീവമാണ്. 2000 വ്യക്തിഗത സൈക്കോ സോഷ്യൽ കൌൺസിലിംഗും 21 സൈക്കാട്രിക് ഫാർമക്കോ തെറാപ്പിയും 189 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിവിധ ഗ്രൂപ്പ് കൌൺസിലിംഗ് സെഷനുകളും ഇതിനകം നൽകിക്കഴിഞ്ഞു. മാനസിക സംഘർഷങ്ങളോ പ്രശ്നങ്ങളോ ഉള്ളവർക്ക് ടെലിഫോൺ കൌൺസിലിംഗിനായി 1-800-3-1-5-3-1-800-3-5-5-8-8 എന്നീ ടോൾ ഫ്രീ നമ്പറുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. ദുരന്തത്തെ അതിജീവിച്ചവർക്ക് മാനസികാരോഗ്യം ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കോഴിക്കോട് ഇംഹാൻസിലെ അധ്യാപകനും മാനസികാരോഗ്യ പ്രവർത്തകനുമായ ഡോക്ടർ രാകേഷ് ജി. മനുഷ്യനിർമ്മിതവും പ്രകൃത്യാ സംഭവിക്കുന്നതുമായിട്ടുള്ള ദുരന്തങ്ങൾ മനുഷ്യന്റെ മാനസികാരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാമെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിക്കുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളെ ഡീൽ ചെയ്യുന്ന ഒരു ശാസ്ത്രശാഖയാണ് ഡിസാസ്റ്റർ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഒരു ദുരന്തത്തിൽ അകപ്പെട്ടു പോവുക, അതിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തെത്തിയ ആൾക്കാർക്ക് അതിൻ്റെ അനുഭവങ്ങൾ അവർക്ക് കുറച്ച് പേർക്കെങ്കിലും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അനുഭവങ്ങളായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ദുരന്തം മനുഷ്യരിൽ ഉണ്ടാക്കുന്ന മാനസികാരോഗ്യ പ്രത്യാഘാതങ്ങളെ ഏറ്റവും കുറച്ചു കൊണ്ടുവരുന്നതിനുള്ള മാർഗങ്ങളാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അത് പരിശീലനം സിദ്ധിച്ച ആൾക്കാർ ആണ് നൽകേണ്ടത്. വളരെ കുറഞ്ഞ പേർക്കെങ്കിലും ആഴത്തിലുള്ള മാനസികാരോഗ്യ വിദഗ്ധരുടെ ഒരു സഹായം തേടേണ്ട മാനസികാരോഗ്യ ബുദ്ധിമുട്ടുകൾ വരാമെന്നാണ്. അപ്പൊ ഇതെല്ലാം ഒരു പരിധിവരെ അഡ്രസ് ചെയ്യാൻ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവർക്ക് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് പോലെയുള്ള മറ്റ് മാനസികാരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിൽ വളരെയധികം സഹായിക്കും. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എല്ലാവരും ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ദുരന്തത്തെ പറ്റിയുള്ള അനുഭവങ്ങൾ അത് വീണ്ടും വീണ്ടും പറയിപ്പിക്കാതിരിക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും മീഡിയയിലും മറ്റുമൊക്കെ അവരുടെ വീഡിയോയിലും അല്ലെങ്കിൽ ആൾക്കാരൊക്കെ ക്യാമ്പിലൊക്കെ പോയിട്ട് എന്താണ് സംഭവിച്ചതെന്ന് പറയൂ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവര് സമയമെടുത്ത് അനുഭവിച്ച അവര് കടന്നുപോയ ആ അനുഭവങ്ങളെ പറ്റിയിട്ട് വളരെയധികം വിശദീകരിക്കേണ്ടി വരുന്നുണ്ട്. പല ആൾക്കാർക്കും ഇങ്ങനെ ഡീബ്രീഫിംഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങളെ പറ്റി വിശദീകരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മൾ എല്ലാവരും തന്നെ ആലോചിക്കേണ്ടത് ഒരു കാരണവശാലും ഈ അനുഭവങ്ങളെ പറ്റിയിട്ട് വീണ്ടും വീണ്ടും പറയിപ്പിക്കാതിരിക്കുക എന്ന് നമ്മൾ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട സംഗതികളാണ്. ഇനി ഇത് ഡീബ്രീഫിംഗ് ചെയ്യിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു അനുഭവങ്ങളെ പറ്റി പറയിപ്പിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ വൈദഗ്ധ്യം സിദ്ധിച്ചിട്ടുള്ള മാനസികാരോഗ്യ പ്രവർത്തകർ മാത്രം ചെയ്താൽ മതി, ബാക്കിയുള്ള ആൾക്കാർ അത് ചെയ്യരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ടത്. അതോടൊപ്പം ഈ ഒരു ദുരന്തത്തിൽ അകപ്പെട്ട് പോയ ആൾക്കാരിൽ ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ, വളരെയധികം ടെൻഷൻ, ഉത്കണ്ഠ, മറ്റ് മാനസിക ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ആത്മഹത്യയെ പറ്റിയുള്ള ചിന്തകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മാനസികാരോഗ്യ വിദഗ്ധരുടെ സേവനം ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുത്തുന്ന ആൾക്കാർക്കും ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട മാനസികാരോഗ്യ ബുദ്ധിമുട്ടുകൾ വന്നേക്കാം. അതുകൊണ്ട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിലെ മാനസിക ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ ഉടനെ തന്നെ മാനസികാരോഗ്യ പ്രവർത്തകരെ കാണേണ്ടത് നന്നായിരിക്കും.
വ്യത്യസ്ത തൊഴിൽ മേഖലകളെ വ്യത്യസ്ത രീതികളിലാണ് ദുരന്തങ്ങൾ ബാധിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ വലിയ തോതിൽ ബാധിക്കുന്ന വിഭാഗമാണ് കർഷകർ. ദുരന്ത സാഹചര്യത്തിൽ കന്നുകാലികൾക്ക് സൗജന്യമായി തീറ്റയെത്തിക്കാൻ കേരള ഗവൺമെന്റിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനമായ കേരള ഫീഡ്സ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്നേഹസ്പർശം. കഠിന പ്രളയത്തിലും കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലുമെല്ലാം സ്നേഹസ്പർശത്തിലൂടെ ക്ഷീരകർഷകർക്ക് കേരള ഫീഡ്സ് സഹായമെത്തിച്ചിരുന്നു. ഇത്തവണ വയനാട്ടിലും ഒപ്പം കോഴിക്കോട് ഉരുൾപൊട്ടലുണ്ടായ ബിലങ്ങാടും പദ്ധതിയുടെ ഭാഗമായി കാലിത്തീറ്റ എത്തിക്കുകയാണ് കേരള ഫീഡ്സ്. പദ്ധതിയെക്കുറിച്ച് കേരള ഫീഡ്സ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ബി ശ്രീകുമാർ. കേരള ഫീഡ്സിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യവും ഉദ്ദേശവും എല്ലാം മിതമായ നിലക്കിൽ ഗുണമേന്മയുള്ള കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. കേരളത്തിലെ തൃശൂരിലും കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ, കോഴിക്കോട് ജില്ലയിൽ തിരുവങ്ങൂര്, ഇടുക്കി ജില്ലയിൽ തൊടുപുഴ എന്നീ പ്രദേശങ്ങളിലാണ് കേരള ഫീഡ്സിന്റെ ഫാക്ടറികൾ നിലനിൽക്കുന്നത്. 2018 ഉണ്ടായ പ്രളയം കേരളത്തിലെ ഏകദേശം 7 ജില്ലകളിൽ വളരെയധികം ദുരിതമാണ് ക്ഷീരകർഷകർക്ക് ഏൽപ്പിച്ചു. ആ സമയത്ത് കേരള ഫീഡ്സ് സ്നേഹസ്പർശം എന്ന സ്വാന്തന പദ്ധതി ആവിഷ്കരിച്ച് ഈ മേഖലയിൽ പ്രളയത്തിന് വിധേയപ്പെട്ട നിരവധി ക്ഷീരകർഷകരെ സൗജന്യമായി കാലിത്തീറ്റ നൽകി സഹായിച്ചു. 2020 2021 കോവിഡ് കാലഘട്ടത്തിൽ കേരളത്തിൽ ക്ഷീരമേഖലയിൽ മിണ്ടാപ്രാണികൾക്ക് വേണ്ട തീറ്റ കേരള ഫീഡ്സ് ആണ് സംഘടിപ്പിച്ച് നൽകിയത്. അന്ന് കേരള ഫീഡ്സിന്റെ പ്രവർത്തനം ഇന്ത്യയിലെ വിവിധ ജില്ലകളിൽ നിന്നും അസംസ്കൃത വസ്തുക്കൾ എത്തിക്കാനായിട്ട് സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ സഹകരണവും സഹായവും ഉണ്ടായതിന്റെ ഫലമായിട്ടാണ് കോവിഡ് സമയത്ത് തീറ്റയ്ക്ക് ക്ഷാമമില്ലാതെ ക്ഷീരകർഷകരെ സഹായിക്കാൻ കേരള ഫീഡ്സ് കഴിഞ്ഞത്. വയനാട് ജില്ലയിലെ ഉരുൾപൊട്ടൽ ക്ഷീരമേഖലയെ വളരെയധികം ചുരൽമലയിലും ഉണ്ടക്കയിലുമുള്ള നിരവധി ക്ഷീരകർഷകരുടെ പശുക്കൾ ഉരുൾപൊട്ടൽ ഒലിച്ചുപോയി മരിക്കുകയും അവരെ അഴിച്ചുവിട്ട കന്നുകാലികൾ അലഞ്ഞു തിരിഞ്ഞ് ആഹാരമില്ലാതെ നടക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ കേരള ഫീഡ്സിന്റെ സ്നേഹസ്പർശനം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് 580 കാലിത്തീറ്റ ബാഗുകൾ വയനാട്ടിൽ സമയബന്ധിതമായിട്ട് നൽകാൻ കേരള ഫീഡ്സിന് കഴിഞ്ഞു. അതേപോലെ തന്നെ കോഴിക്കോട് മേഖലകളിൽ ക്ഷീരകർഷകരെയും ഉരുൾപൊട്ടൽ സാരമായി ബാധിച്ചു. നിരവധി ക്ഷീരകർഷകർ കന്നുകാലികൾക്ക് കാലിത്തീറ്റ കൊടുക്കാതെ വിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉടനെ തന്നെ 200 ബാഗുകൾ കാലിത്തീറ്റ കൊടുത്ത് ആ മേഖലയിൽ കേരള ഫീഡ്സിന് സഹായിക്കാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കാലാവസ്ഥയിൽ കന്നുകാലികൾക്ക് ആരോഗ്യം നൽകുന്ന കേരമിൻ എന്ന കേരള ഫീഡ്സിന്റെ മിനറൽ മിക്സർ സൗജന്യമായി ഇതിനോടൊപ്പം നൽകാനായിട്ട് കേരള ഫീഡ്സ് കഴിഞ്ഞു. കേരളത്തിലെ മലയാളികളായിട്ടുള്ള ജനങ്ങൾക്ക് ജോലി കൊടുക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിലെ ക്ഷീരമേഖലയെ സഹായിക്കുന്ന രീതിയിൽ വളരെ വില കുറഞ്ഞ ഗുണമേന്മയുള്ള കാലിത്തീറ്റ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുകയാണ് കേരള ഫീഡ്സിന്റെ പ്രഥമ ലക്ഷ്യം. ഒരു കർഷകനെ സംബന്ധിച്ചിട്ട് 80,000, 100,000, 50,000 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഒരു പശുവിൽ നിന്നും 5-6 കുട്ടികളെ കിട്ടിയാൽ പാലുൽപാദനവും പശു വളർത്തലും വളരെയധികം ലാഭകരമാക്കാൻ കഴിയും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ നമുക്കുണ്ടായിരിക്കുന്ന ഈ ഒരു ദാരുണമായ ഉരുൾപൊട്ടലിന് ക്ഷീരമേഖലയിലെ ക്ഷീര കർഷകരെ സഹായിക്കുക, മിണ്ടാപ്രാണികളായ കന്നുകാലികൾക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളതാണ് കേരള ഫീഡ്സിന്റെ പ്രധാന ലക്ഷ്യം. നഗര പുനരുദ്ധാരണത്തിനും പരിവർത്തനത്തിനുമായി കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ അമൃത് പദ്ധതിയുടെ 2-ാം ഘട്ടത്തിന്റെ ഭാഗമായി കണ്ണൂരിൽ 15 കുളങ്ങൾ നവീകരിക്കും. നാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന കുളങ്ങളുടെ നവീകരണത്തിനായി 6 കോടിയിലേറെ രൂപയാണ് വിനിയോഗിക്കുന്നത്. കണ്ണൂർ കോർപ്പറേഷനിലെയും 5 നഗരസഭകളിലെയും കുളങ്ങളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്നത്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ. കണ്ണൂർ കോർപ്പറേഷനിലെയും 5 നഗരസഭകളിലെയും കുളങ്ങളാണ് അമൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്നത്. കോർപ്പറേഷനിലെ ചെട്ടിയാർകുളം, കിഴുന്നാ ക്ഷേത്രകുളം, ചാല ഭഗവതി ക്ഷേത്രകുളം, വലിയകുളം എന്നിവയും ശ്രീകണ്ഠപുരം നഗരസഭയിലെ കണിയാർ വയൽ പുതുകുളം, നെടിയങ്ങ പുതിയകുളം, കമ്പളാരിക്കുളം, അപ്പോരിക്കുളം എന്നിവയും പയ്യന്നൂരിലെ പെരുംകുളം, അന്നൂർ വയൽക്കുളം, ഇരിട്ടിയിലെ കൂലോത്തമ്പലം കുളം, കുഴുമ്പിലമ്പലംകുളം, ആന്തൂർ നഗരസഭയിലെ കുഞ്ഞുകുളം, പാനൂരിലെ കോയപ്പാൽകുളം എന്നിവയാണ് ഈ പദ്ധതിയിൽ ഏറ്റെടുത്ത് നവീകരിക്കുന്നത്. 6,35,00,000 രൂപയാണ് നവീകരണത്തിനായി വിനിയോഗിക്കുന്നത്. പദ്ധതിയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നു കേന്ദ്ര നഗരവികസന മന്ത്രാലയത്തിന് കീഴിൽ കണ്ണൂരിൽ അമൃത് പദ്ധതി ഏകോപിപ്പിക്കുന്ന നഗര അടിസ്ഥാന സൗകര്യ ജലവിദഗ്ധൻ റിൽസിൻ രഞ്ജിത്ത്. ായുള്ള കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ് അമൃത്. 2015-16 കാലയളവിൽ ഇന്ത്യയിലെ 500 നഗരങ്ങളിൽ ആയിട്ടാണ് അമൃത് 1-ാം ഘട്ട പദ്ധതി ആരംഭിച്ചത്. കേരളത്തിൽ 9 ജില്ലകളിൽ ആയിട്ടാണ് അമൃത് പദ്ധതി നടപ്പാക്കിയത്. അതിൽ 6 കോർപ്പറേഷനുകളും 3 മുനിസിപ്പാലിറ്റികളും ഉൾപ്പെട്ടിട്ടുണ്ട്. അമൃത് 1-ാം ഘട്ട പദ്ധതിയിൽ 5 സെക്ടേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. വാട്ടർ സപ്ലൈ, സ്യൂറേജ് സെക്ടർ, ഡ്രെയിനേജ്, പിന്നെ അർബൻ ട്രാൻസ്പോർട്ട്. അമൃത് 1 പദ്ധതിയുടെ വിജയകരമായ പൂർത്തീകരണ ശേഷം അമൃത് 2 പദ്ധതി രൂപകൽപ്പന ചെയ്യപ്പെട്ടു. രാജ്യത്തെ എല്ലാ പട്ടണങ്ങളിലെയും എല്ലാ വീടുകളിലെയും ഫംഗ്ഷണൽ ടാപ്പിലൂടെയുള്ള ജലവിതരണത്തിന്റെ സാർവത്രിക കവറേജും അമൃത് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെട്ടുള്ള 500 നഗരങ്ങളിലെ മലിനജല മാനേജ്മെന്റ് കവറേജ് ലഭ്യമാക്കുക എന്നാണ് അമൃത് 2-ന്റെ ലക്ഷ്യം. അമൃത് 2-ൽ 3 സെക്ടേഴ്സ് ആണ് ഉള്ളത്. വാട്ടർ സപ്ലൈ സെക്ടർ, അതുപോലെ തന്നെ സിവറേജ് സെക്ടർ, പിന്നെ പോണ്ട് റിജുവിനേഷൻ. പോണ്ട് റിജുവിനേഷന്റെ ഭാഗമായി കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ 15 കുളങ്ങളാണ് പദ്ധതിയിൽ ഉൾപ്പെട്ടുള്ളത്. 6.35 കോടിയുടെ 15 പോണ്ടാണ് ഇതിനുവേണ്ടി രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളത്. കണ്ണൂർ കോർപ്പറേഷൻ 4 കുളങ്ങൾ, ആന്തൂർ മുനിസിപ്പാലിറ്റിയിലെ 1, ഇരിട്ടി മുനിസിപ്പാലിറ്റി 2 കുളങ്ങൾ, ശ്രീകണ്ഠാപുരം
പഞ്ചായത്തിലെ 5, പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ 2 കുളങ്ങൾ. ഇതിൽ ആന്തൂർ മുനിസിപ്പാലിറ്റിയിലെ കുളങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. സിറ്റി മുനിസിപ്പാലിറ്റിയുടെ ഒരു അമ്പലക്കുളം അടുത്ത മാസം അവസാനത്തോടെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതായിരിക്കും. ബാക്കി എല്ലാ കുളങ്ങളും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിലവിലെ മഴ കാരണം പ്രവർത്തനം നടക്കുന്നില്ല. എത്രയും പെട്ടെന്ന് മഴക്കാലത്തിന് ശേഷം എല്ലാ പദ്ധതികളും തുടങ്ങുന്നതായിരിക്കും. കുളത്തിന്റെ വ്യാപ്തി കൂട്ടൽ, പാർശ്വഭീതി നിർമ്മാണം, പടവുക കെട്ടൽ, നടപ്പാത നിർമ്മാണം, സ്ട്രീറ്റ് ലൈറ്റ്സ്, ഇരിപ്പിടങ്ങൾ സ്ഥാപിക്കൽ എന്നിവയാണ് പോണ്ട് റിജനറേഷനിൽ പ്രധാനമായി ഉൾപ്പെട്ടിട്ടുള്ളത്. കുളങ്ങളെ വൃത്തിയാക്കുകയും കുമിഞ്ഞുകൂടിയ അവശിഷ്ടങ്ങൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യൽ, കൂടുതൽ മലിനീകരണം തടയുന്നതിന് നടപടികൾ നടപ്പിലാക്കൽ തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങൾ ഈ പ്രവൃത്തിയിൽ ഉൾക്കൊള്ളുന്നു. ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഇംപ്രൂവ് ആവുന്ന സാഹചര്യത്തിൽ കുളങ്ങളുടെ റീചാർജും കൂടുന്നതായിരിക്കും. കുളത്തിന്റെ നിലവാരം മെച്ചപ്പെടുന്ന സാഹചര്യത്തിൽ സമീപത്തുള്ള കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം കൂടുകയും രോഗങ്ങൾ പകരാനുള്ള സാധ്യതയും കുറയും. കുളം പുനർജീവനത്തിന്റെ മുൻപായും പ്രവൃത്തി പൂർത്തിയായ ശേഷവും ജലത്തിന്റെ ഗുണനിലവാരം നിരീക്ഷണം ചെയ്യുക എന്നത് പദ്ധതിയുടെ ഒരു ഘട്ടമാണ്. കണ്ണൂരിലെ 15 കുളങ്ങളും അടുത്ത ഏപ്രിൽ മെയ് മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാനാവും എന്നാണ് വിശ്വാസം. ഡേറ്റ മാനേജ്മെന്റിനായി പുതിയ വെബ് പോർട്ടൽ തയ്യാറാക്കി കോഴിക്കോട്ടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. നിവാഹിക എന്ന വെബ് പോർട്ടൽ സജ്ജമായതോടെ വിവിധങ്ങളായ കണക്കുകളുടെയും വിവരങ്ങളുടെയും കൈകാര്യം കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും നടത്താനാകും. സ്ഥാപന ഡേറ്റ കൈകാര്യം ചെയ്യുന്നതിനും റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിനും പോർട്ടൽ സഹായിക്കും. പോർട്ടൽ പൂർണ്ണമായി പ്രവർത്തന സജ്ജമായാൽ നിവാഹിക രാജ്യത്തുടനീളം മറ്റ് IITകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഡേറ്റ മാനേജ്മെന്റിന് ഉപയോഗപ്രദമാകും. നിവാഹിക പോർട്ടലിനെക്കുറിച്ച് കോഴിക്കോട് NIT ആസൂത്രണ വികസന വിഭാഗം ഡീൻ പ്രൊഫസർ പ്രിയ ചന്ദ്രൻ, ഈ ആധുനിക കാലഘട്ടത്തിൽ ഡേറ്റയുടെ പ്രാധാന്യം എല്ലാ പേർക്കും അറിയാവുന്നതാണല്ലോ. ഏത് തീരുമാനം എടുക്കാനും ശരിയായ ഡേറ്റ അഥവാ ഇൻഫർമേഷൻ ആവശ്യമാണ്. വർഷം തോറും NIT കാലിക്കറ്റിന്റെ ആനുവൽ റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കേണ്ടതുണ്ട്. വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്കും NIT മൾട്ടി ഡിസിപ്ലിനറി റിസർച്ച് സെന്ററുകൾക്കും ഈ പോർട്ടൽ വഴി അവരവരുടെ പ്രവർത്തനങ്ങളുടെ വിവരങ്ങൾ ഫോട്ടോകൾ സഹിതം ഈ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയും. ഡയറക്ടർ, ഡീൻ, രജിസ്ട്രാർ തുടങ്ങിയവർക്കും ഏത് ഡിപ്പാർട്ട്മെന്റിന്റെയും ഏത് സെന്ററിന്റെയും പ്രവർത്തന റിപ്പോർട്ട് ഏത് പീരീഡിലേതും എപ്പോൾ വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ ഈ പോർട്ടലിൽ നിന്ന് എടുക്കാൻ കഴിയും. അർഹം സിദ്ദിഖി, അലോക് പാണ്ഡെ, ദീക്ഷാന്ത് ബിസ്റ്റ്, ജുനൈദ് അൻസാരി എന്നീ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ MCA വിദ്യാർത്ഥികൾ പ്രൊഫസർ മധുകുമാർ, പ്രൊഫസർ പ്രിയ ചന്ദ്രൻ എന്നിവരുടെ ഗൈഡൻസിലാണ് ഈ പോർട്ടൽ ഡെവലപ്പ് ചെയ്തത്. സിട്ര ആണ് ഈ പോർട്ടലിന്റെ മെയിൻ്റനൻസ് നിർവഹിക്കുന്നത്. കൂടുതൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് നിവാഹികയെ നല്ലൊരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ആക്കി ഇന്ത്യയിലെ എല്ലാ NIT കൾക്കും ലഭ്യമാക്കണമെന്ന് NIT കാലിക്കറ്റ് ഡയറക്ടർ പ്രൊഫസർ പ്രസാദ് കൃഷ്ണ അഭിപ്രായപ്പെട്ടു. ഡീൻ PND ഓഫീസും സിട്ര ടീമും ഇപ്പോൾ ഇതിനുള്ള പ്രവർത്തനങ്ങളിലാണ്. വാർത്താ തരങ്കിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് ഹക്കിംഗ് കൂട്ടായി, തയ്യാറാക്കി അവതരിപ്പിച്ചത് YP ഹബീബ് റഹ്മാൻ. വാർത്താ തരങ്ങിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9:45.